നമസ്കാരം. പിസി ജോർജും ശബരിനാഥനും അറസ്റ്റിലായത് പകയുടെ പ്രതീകമായാണ് ഏവരും ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസുകാർ. കോടതി അവർക്ക് ജാമ്യം നൽകിയിരുന്നു. ഇനി അടുത്ത ഇര ആരാണെന്നാണ് സർക്കാർ തേടുന്നതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിൽ പങ്കുവച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഏകപക്ഷീയമായി സർക്കാർ പെരുമാറുന്നതിനുള്ള തെളിവ് വിമാനത്താവളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വധശ്രമമായി. കരിങ്കുടി കാട്ടാനുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ശബരിനാഥന്റെ ആഹ്വാനം വധശ്രമ ഗൂഢാലോചനയായി. ഇതിന് സമാനമാണ് വിനു വി ജോണിന്റെ കേസും. ഏഷ്യാനെറ്റ് ന്യൂസിലെ ഈ മാധ്യമപ്രവർത്തകന്റെ വീട്ടിൽ ഭീഷണി പോസ്റ്റർ ഒട്ടിച്ച ചില സൂചനകൾ സി പി എം നൽകിയിട്ടുണ്ട്. സൈബർ സഖാക്കളുടെ വിരട്ടൽ പോസ്റ്റും ചർച്ചയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വിനു വി ജോൺ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ജയിലിൽ അടക്കാനുള്ള തന്ത്രം പോലീസും ഒരുക്കിയതായി റിപ്പോർട്ട് വരുന്നു. ഭാഗ്യത്തിനത് വിനു വി ജോൺ അറിഞ്ഞതായും പറയുന്നുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് വിനു വി ജോണിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മാർച്ച് 28-നാണ് സംഭവം നടന്നതെന്നും പരാതി അടുത്ത മാസം 28-ന് 10:30 കിട്ടിയതെന്നും FIR പറയുന്നുണ്ട്. അന്ന് 11-6 തന്നെ കേസെടുത്തു. 1985 ജനിച്ച എളമരം കരീമാണ് പരാതിക്കാരൻ. അച്ഛൻ ഇസ്ലാമുട്ടിയും. ആവലാതിക്കാരനെ TV ചാനൽ പ്രോഗ്രാം വഴി ഭീഷണിപ്പെടുത്തണമെന്നും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുമെന്നും മനഃപൂർവ്വം അപമാനിച്ച് സമാധാന ലംഘനം നടത്തണമെന്ന ഉദ്ദേശത്തോടെ വിനു വി ജോൺ പ്രവർത്തിച്ചുവെന്നാണ് പ്രധാന ആരോപണം. എളമരം കരീം പോകുന്ന വണ്ടിയൊന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. എന്നിട്ട് അതിലുള്ള ആളുകളെ എളമരം കരീം കുടുംബസമേതമാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടണമായിരുന്നു. എളമരം കരീമിനെ യാസറിനെ പോലെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു. ഈ പ്രസ്താവന നടത്തിയെന്നാണ് FIR കുറ്റാരോപണം. പണിമുടക്കിന്റെ പേരിൽ നടന്ന അതിക്രമങ്ങളെ എളമരം കരീം ന്യായീകരിച്ചിരുന്നു. ഇത് സൂചിപ്പിച്ച് അദ്ദേഹം കുടുംബസമേതം കാറിൽ സഞ്ചരിക്കുമ്പോൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് കാർ അടിച്ചു തകർക്കുകയും കാറിൽ നിന്ന് കുടുംബാംഗങ്ങളെ ഇറക്കി വിടുകയും സഖാവ് കരീമിന്റെ മുഖത്തടിച്ച് പൊട്ടിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വിനു വി ജോൺ ചോദിച്ചിരുന്നു. ഇങ്ങനെയാണ് അപകീർത്തിപ്പെടുത്തലായി ഇപ്പോൾ സർക്കാർ വ്യാഖ്യാനിച്ചത്. FIR സത്യം എഴുതിയതുമില്ല. ഇതോടെ കേസിൽ വകുപ്പുകളും എത്തി. വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് ജാമ്യം നിഷേധിക്കാൻ പോലുമുള്ള വകുപ്പുകൾ FIR. IPC 107, 118, 504, 506 എന്നിവയാണ് വകുപ്പുകൾ. KP Act 120 ഒഴിയും. എളമരം കരീമിനെതിരെ വിനു പറഞ്ഞ അഭിപ്രായത്തെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കിയെടുത്ത എളമരം സൈബർ സഖാക്കളാണ്. അതിനുശേഷം വിനു വി ജോണിനെ അക്രമാഹ്വാനം നടത്തിയിരുന്നു. അതെല്ലാം തീർന്നുവെന്നും വിനു കരുതിയിരുന്നു. അതിനിടയിലാണ് കേസിനെക്കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ വിനു വി ജോൺ വിശദീകരിച്ചതും അതാണ്. എൻ്റെ വീട്ടിലേക്ക് കടന്നു കയറി പോസ്റ്റർ ഒട്ടിച്ചു. നഗരത്തിലടക്കം വലിയ രീതിയിലുള്ള പോസ്റ്ററുകളാണ് തനിക്കെതിരെ വന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലൂടെയാണ് വിനു വി ജോൺ പറയുന്നത്. ഇത് ഏതായാലും പിണറായി സർക്കാരിനെതിരെയും അതുപോലെ പിണറായി പോലീസിനെതിരെയുമുള്ള രൂക്ഷമായ വിമർശനമായാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്.